তাই কেটে আমার পিতা বিচারিছেন প্রিয় বিশ্বাসীদের সমূহে এবർക്കും ক্রিস্তের নামে বন্দনা വളരെ സന്തോഷത്തോടെ കൂടിയാണ് ഇവിടെ നിൽക്കുവാൻ കഴിയുന്നത് പരിശുദ്ധ വട്ടശ്ശേരി ദിവർഗീസ് മാർ ദിവനാസിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തുന്ന അനുസ്മരണ പ്രഭാഷണത്തിൽ ആ പ്രഭാഷണ പരമ്പരയുടെ ഒരു കണ്ണിയായി തീരുവാൻ തോട്ടക്കാട് മാർ അപ്രിയം പള്ളിയിൽ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുവാൻ ദൈവം നൽകിയ അനുഗ്രഹത്തിനായി ആദ്യമേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 100 ഇടവകൾ, മലങ്കര സഭയുടെ 100 ഇടവകൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന മലങ്കര സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട 100 ഇടവകളിൽ ഒന്നായി തീരുവാൻ തോട്ടക്കാട് മാർ അപ്രയം പള്ളിക്ക് സാധിച്ചു. അത് ദൈവ നിയോഗമായി ഞാൻ കരുതുകയാണ്. ഇവിടെ എത്തിയതും അത്തരത്തിലൊരു നിയോഗമായി ഞാൻ കരുതുകയാണ്. വട്ടശ്ശേരി തിരുമേനിയുടെ 78-ാമത് പെരുന്നാൾ പഴയ സെമിനാരിയിൽ ഫെബ്രുവരി മാസം 23-ഉം 24-ഉം തീയതികളിൽ നടത്തപ്പെടുകയാണ്. പരിശുദ്ധ പിതാവ് കബറടങ്ങിയിരിക്കുന്ന പഴയ സെമിനാരി, ആ പിതാവിന്റെ കബറടത്തിലേക്ക് നാം എത്തുമ്പോൾ, അവിടെ എത്തിച്ചേരുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു ഊർജം, ഒരു മാനസികമായ സന്തോഷം, ഒരു ആത്മീയത, അത് നമുക്ക് അവിടെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അത് അടുത്തറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ പിതാവിനെ പറ്റി നാം ഓർക്കുമ്പോൾ ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ സാങ്കേതികത എന്ന് പറയുന്നത്, വരും തലമുറയ്ക്ക് പരിശുദ്ധ പിതാവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മലങ്കര സഭയെ നയിച്ച അതിപ്രഗത്ഭനായ ഒരു പിതാവാണ് വട്ടശ്ശേരി മാർത്തിമന്നാസിയോസ്. പരിശുദ്ധ പിതാവിനെ നാം ഓർക്കുമ്പോൾ അദ്ദേഹം നൽകിയ പാഠങ്ങൾ, അദ്ദേഹം മലങ്കര സഭയ്ക്ക് നൽകിയ പ്രവർത്തനങ്ങൾ, സഭയ്ക്ക് മാത്രമല്ല ലോകത്തിലാകമാനം അദ്ദേഹം നൽകിയിട്ടുള്ള പ്രവർത്തന പന്താവുകൾ ഇളം തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്രകാരം പരിശുദ്ധ പിതാവിനെ ഓർക്കുന്നത് തന്നെ, ആ നാമം ഉച്ചരിക്കുന്നത് തന്നെ നമുക്ക് വളരെയധികം അനുഗ്രഹപ്രദമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 17-18 നൂറ്റാണ്ടുകൾ വളരെയധികം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി കടന്നുപോയ കാലഘട്ടമാണ്. വിദേശ ആധിപത്യത്തിൽ നിന്നും പാശ്ചാത്യ മേൽക്കോയ്മയിൽ നിന്നുമൊക്കെ മലങ്കര സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടി, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും കാത്തുസൂക്ഷിക്കുന്നതിന്, അതിന്റെ സ്വയം ശീർഷകത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി അക്ഷീണം യജ്ഞിച്ച പിതാവാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. മലങ്കര സഭയ്ക്ക് ആത്മീയവും അതോടൊപ്പം തന്നെ ലൗകികവുമായ എല്ലാ സ്വാതന്ത്ര്യവും അരക്കെട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി, വിദേശ മേൽക്കൊയ്മയിൽ നിന്നും മലങ്കര സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടി, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിച്ച പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയാണ് നാം ആചരിക്കുന്നത്, പിതാവിന്റെ ഓർമ്മയാണ് നാം അനുസ്മരിപ്പിക്കുന്നത്. 1858 ഒക്ടോബർ 31-നാണ് അദ്ദേഹം ജനിച്ചത്. 1858 ജനിച്ച് 1934 ഫെബ്രുവരി 23-ന് ഈ ലോകത്തിൽ നിന്നും കാലം ചെയ്തു. 40-ാം വെള്ളിയാഴ്ച പഴയ സെമിനാരിയിൽ വെച്ചാണ് അദ്ദേഹം കാലം ചെയ്തത്. ഫെബ്രുവരി 24-നാണ് കബറടക്കം നടത്തിയത്. അതുപോലെ 2003 ഫെബ്രുവരി 24-ന് പരിശുദ്ധ സിനോദോസ് മൊറൻമാർ ബെസരിയോസ് മർത്തോമാ ദിദിമോ ദിദി മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാബയുടെ നേതൃത്വത്തിലുള്ള പരിശുദ്ധ സിനോദോസ് അദ്ദേഹത്തെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു. മലങ്കരയുടെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു. മലങ്കര സഭയുടെ മാത്രമല്ല ഈ ലോകത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ പരിശുദ്ധനായി അദ്ദേഹം ആയിത്തീർന്നു. പരിശുദ്ധ സഭ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം പരിശുദ്ധനായിട്ട് മാറിയത്, തന്റെ ജീവിതം കൊണ്ട്, തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മലങ്കര സഭയെ സ്നേഹിച്ച പരിശുദ്ധ തിരുമേനി തന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വായിച്ചറിയുന്നവർക്ക്, ധാരാളം പുസ്തകങ്ങളിലൂടെ പരിശുദ്ധ പിതാവിനെ അടുത്തറിയുവാൻ
നമുക്ക് സാധിക്കും പരിശുദ്ധ പിതാവിനെ അടുത്തറിയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം നിർമ്മലമായ ജീവിതം അടിയുറച്ച വിശ്വാസം സഭാ ജീവിതം ഇവയൊക്കെ അടുത്തറിയുമ്പോൾ മുൻപേ തന്നെ അദ്ദേഹം പരിശുദ്ധരായിട്ട് തന്നെയാണ് ഈ സഭയിൽ ജീവിച്ചത് തിരുമേനിയുടെ നേതൃത്വം മലങ്കര സഭയ്ക്ക് വളരെയധികം മുൻകൂട്ടി കണ്ടുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തണമെങ്കിൽ അതിന് ഭരണക്രമങ്ങൾ നന്നായി നിർവഹിക്കണമെങ്കിൽ ഒരു ഭരണഘടന ആവശ്യമാണെന്ന ബോധ്യത്തിൽ 1934 ഒരു ഭരണഘടനയ്ക്ക് അതിന്റെ ഡ്രാഫ്റ്റ് രൂപകൽപ്പന ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു ഭരണഘടനാ ശില്പിയായി അദ്ദേഹം മാറി. അദ്ദേഹം മരിച്ചതിന് ശേഷം കാലം ചെയ്തതിന് ശേഷം ഡിസംബർ മാസത്തിൽ 1934 ഡിസംബർ മാസത്തിലാണ് ഭരണഘടന പരിശുദ്ധ സിനോഡസ് അംഗീകരിക്കുന്നത്. ഇന്നും ആ ഭരണഘടനയാണ് മലങ്കര സഭ തുടർന്നു കൊണ്ടുപോകുന്നത്. അത്രമാത്രം മലങ്കര സഭയെ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട ഒരു പരിശുദ്ധ പിതാവാണ് പരിശുദ്ധ വട്ടശ്ശേരി മാതിദനാസിയോസ് പിതാവ്. സഭാ ചരിത്രകാരനായ ഡോക്ടർ സാമുവൽ ചന്ദ്രപള്ളി സാർ പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ്: പ്രവാചകന്റെ പ്രതിഭയും പ്രകാശത്തിന്റെ വിശുദ്ധിയും പ്രഭാതത്തിന്റെ പ്രസരിപ്പുമായിരുന്നു ആ വ്യക്തിത്വത്തിന്. പ്രവാചകന്റെ പ്രതിഭയും പ്രകാശത്തിന്റെ വിശുദ്ധിയും പ്രഭാതത്തിന്റെ പ്രസരിപ്പുമായിരുന്നു ആ വ്യക്തിത്വത്തിന്. ഈ മൂന്ന് കാര്യങ്ങളാണ് അല്പസമയം ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഒന്നാമത്, പ്രവാചക പ്രതിഭയായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. എന്താണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ? കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാനുള്ള ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ആ ഒരു വ്യക്തിത്വമാണ് പ്രവാചകന്റേത്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ പറ്റി ഓർക്കുമ്പോൾ കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാൻ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ സഭയെ മുൻകൂട്ടി കാണുവാൻ, സഭയുടെ പ്രവർത്തനങ്ങളെ ഒരു പടി മുൻപേ കണ്ടുകൊണ്ട് അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിശുദ്ധ പിതാവാണ്. രണ്ടാമതായി, പ്രവാചകന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രവാചകനെ കഴിയും. തന്റെ ജീവിതകാലമൊക്കെയും ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിച്ച ഒരു പിതാവാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. ഒരു പ്രവാചകനെ പോലെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും സ്വയം ശീർഷകത്വവും തനിമയും നിലനിർത്തുവാൻ അക്ഷീണം യത്നിച്ച പരിശുദ്ധ പിതാവ് ഒരു പ്രവാചക പ്രതിഭ തന്നെയായിരുന്നു. പ്രതിജ്ഞാബദ്ധമായ തന്റെ നിലപാടുകൾ, പ്രവാചകന്റെ പ്രത്യേകതയാണ് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയും. നിലപാടുകൾ എടുക്കുന്നത് സഭയുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു കൊടുക്കുവാൻ, നന്മയെ മനസ്സിലാക്കി കൊടുക്കുവാൻ പ്രവാചകന് കഴിയും. തിന്മയിലേക്ക് അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെ നേരോടെ നയിക്കുവാൻ പ്രവാചകന് കഴിയും. ഇവിടെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി, പ്രവാചക പ്രതിഭയായിരുന്ന വട്ടശ്ശേരി തിരുമേനിക്ക് സഭയെ നേരോടെ നയിക്കുവാനായിട്ടുള്ള സങ്കേതവും ധൈര്യവും ഉണ്ടായിരുന്നു. ഒരിക്കലും വ്യക്തികൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. തന്റെ വ്യക്തി ജീവിതത്തിന് ചിലപ്പോൾ ധാരാളം നല്ല കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നുവെങ്കിലും വ്യക്തി ജീവിതത്തിനല്ല പ്രാധാന്യം, സഭയ്ക്കാണ് പ്രാധാന്യം. സഭയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് കഴിഞ്ഞു. ധാരാളം പ്രവർത്തനങ്ങൾ പഴയ സെമിനാരിയിൽ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സഭാഭരണ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ധാരാളം യാത്രകൾ, ഇവയൊക്കെ വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കുവാൻ പരിശുദ്ധ പിതാവിന് കഴിഞ്ഞത് ഒരു പ്രവാചക പ്രതിഭ ആയിരുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് മുൻകൂട്ടി കണ്ടുകൊണ്ട്, സഭയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സഭയ്ക്ക് നിയന്ത്രിതമായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഭരണഘടന അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഭരണഘടനയ്ക്ക് രൂപകൽപ്പന ചെയ്യുവാൻ പരിശുദ്ധ പിതാവിന് കഴിഞ്ഞത് അതുകൊണ്ടാണ്. ദീർഘവീക്ഷണത്തോടുകൂടി സഭയെ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രലോഭനങ്ങൾക്ക് വശംവദനാകാതെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മുൻപോട്ട് നയിക്കുവാൻ, നീതിസൂര്യനായ ക്രിസ്തുവിനെ നോക്കി നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ അനുസ്മരിപ്പിക്കുമ്പോൾ, ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കുചേരുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, ദീർഘവീക്ഷണത്തോടുകൂടി സഭയെ മുൻകൂട്ടി കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദീർഘവീക്ഷണത്തോടുകൂടി സഭയുടെ ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പരയിൽ
പ്രഭാഷണ പരമ്പരയിൽ നാം പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മോട് ഓർപ്പിക്കുന്നത് ഒരു പ്രവാചക പ്രതിജ്ഞയായിരിക്കണം നാം ഓരോരുത്തരും ഈ വരും തലമുറയ്ക്ക് നാം ഇത് പകർന്നു കൊടുക്കുമ്പോൾ സഭയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം രണ്ടാമത് അദ്ദേഹത്തെ പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രകാശത്തിന്റെ വിശുദ്ധി എന്നുള്ളതാണ് പ്രകാശത്തിന്റെ വിശുദ്ധി മലകര സഭ ഭാസുരൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ഭാസുരൻ എന്നാൽ സൂര്യൻ എന്നാണ് സൂര്യൻ നമുക്ക് പ്രകാശം പകർന്നു നൽകുന്നു സൂര്യന്റെ പ്രത്യേകത അത് സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് സൂര്യപ്രകാശം സർവ പ്രപഞ്ചങ്ങൾക്കും ഒരു പ്രപഞ്ചത്തിനും ഒരുപോലെ ലഭിക്കുന്നതാണ് സൂര്യന്റെ പ്രകാശം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ പ്രപഞ്ചം അന്ധകാരമയമായി തീരും പരിശുദ്ധ പിതാവ് സഭയുടെ സൂര്യ തേജസ്സായിരുന്നു സൂര്യനായിരുന്നു തന്റെ വിശുദ്ധ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത പ്രകാശം അത് സഭാമക്കൾക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവനായി പകർത്തു കൊടുക്കുവാൻ പരിശുദ്ധ പിതാവിന് കഴിഞ്ഞു സ്വയം പ്രകാശിക്കുന്നതോടൊപ്പം ആത്മീയമായി വളരെ ചിട്ടയോടെ വളരെ എന്താ കൃത്യനിഷ്ഠതയോടുള്ള തന്റെ ജീവിത ശൈലിയിലൂടെ ആർജിച്ചെടുത്ത സ്വഭാവ വിശുദ്ധി ആർജിച്ചെടുത്ത വിശുദ്ധ ജീവിതം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തന്റെ ജീവിതത്തെ കാണുന്നവർക്ക് തന്നെ മനസ്സിലാക്കുന്നവർക്ക് തന്നോട് അടുത്തിടപെടുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകാശം നിറഞ്ഞു നിന്നിരുന്നു വിശുദ്ധന്മാർക്ക് മാത്രമേ പ്രകാശമയമായി ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അവരുടെ മുഖം തേജോമയമായിരിക്കും പരിശുദ്ധമേനെ സ്മരിക്കുമ്പോൾ പ്രകാശത്തിന്റെ വിശുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു സൂര്യന്റെ ആ പ്രത്യേകത വളരെ കൃത്യനിഷ്ഠയാണ് സൂര്യനുള്ളത് രണ്ടാമത്തെ പ്രത്യേകതയാണ് സൂര്യന്റെ സ്വയം ഒന്നാമത് സ്വയം പ്രകാശിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു നൽകുകയും ചെയ്യും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കൃത്യനിഷ്ഠയാണ് സാധാരണ പഴയ ആളുകൾ പറയും കൃത്യനിഷ്ഠ സൂര്യനെ കണ്ടു പഠിക്കണം കാരണം കൃത്യമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും കൃത്യനിഷ്ഠ സൂര്യനിൽ നിന്നും ഇവിടെ പരിശുദ്ധ പിതാവിന് നൽകിയിരിക്കുന്ന പേര് സഭാഭാസം വളരെ അനുയോജ്യമാണ് വളരെ കൃത്യനിഷ്ഠമായ ജീവിതം പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതം എടുത്തു പറയേണ്ട കാര്യമാണ് കവടഭക്തി അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല തന്നെ കൊല്ലുവാനായിട്ട് വന്ന കൊലയാളികൾ പോലും പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് കൊല്ലാനായിട്ട് വന്നപ്പോഴ് പരിശുദ്ധ പിതാവിനെ കാണുന്നത് പ്രാർത്ഥനയിൽ നിന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പിതാവിനെയാണ് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് എത്രമാത്രം പ്രതിസന്ധി ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയൊക്കെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആ പ്രാർത്ഥനയിലൂടെ ആർജിച്ചെടുത്ത വിശുദ്ധ ജീവിതത്തിലൂടെ സഭയെ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ സമൂഹത്തിലെ സഭയിലെ അന്ധകാരം മാറ്റുവാൻ അനീതികളെ മാറ്റുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു വിദേശ ആധിപത്യം അവയൊക്കെ തുടച്ചു നീക്കുവാനായിട്ട് അവയോട് മത്സരിക്കുവാനായിട്ട് വളരെയധികം പ്രയാസങ്ങളും നഷ്ടപ്പാടുകളും പരിശുദ്ധ തിരുമേനി ഏൽക്കേണ്ടതായിട്ട് വന്നു വളരെയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നു എങ്കിലും അവയൊക്കെ ധൈര്യപൂർവ്വം മുന്നേറുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത് ഈ ഓരോ ജീവിത വിശുദ്ധിയുള്ളത് കൊണ്ടാണ് പ്രകാശമയമായ ഒരു ജീവിതം ആയിരുന്നത് കൊണ്ടാണ് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ സഭയെ നയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത് മൂന്നാമത്തെ സൂര്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യരശ്മികൾ പ്രകാശം നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ പരിശുദ്ധ പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ നേർരേഖയിൽ മാത്രം സഞ്ചരിച്ച ഒരു പിതാവാണ് ഇന്ന് പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് വാങ്ങിപ്പോയ പട്ടക്കാരുടെയും മേൽപ്പട്ടക്കാരുടെയും ഒക്കെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ പൂർവിക പിതാക്കന്മാർ നമ്മുടെ സഭയെ നയിച്ച പൂർവ്വ പിതാക്കന്മാർ എല്ലാം തന്നെ നേർരേഖയിൽ നേരോടെ ജീവിച്ചവരാണ് അതാണ് മലങ്കര നസ്രാണികളെ പറ്റിയുള്ള സാക്ഷ്യം നമ്മുടെ മാത്തോമാ പൈതൃകം വിളിച്ചു പറയുന്നതാണ് നേരോടെ ജീവിച്ച ഒരു തലമുറ പ്രാർത്ഥനാ ജീവിതത്തിൽ അടിയുറച്ച് അവരുടെ പ്രാർത്ഥനയാണ് സഭ ഇന്നും നിലനിൽക്കുവാനായിട്ട് കഴിയുന്നത് മലങ്കര സഭ ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ നേരോടെയുള്ള പ്രാർത്ഥനയാണ് അവരുടെ നേരോടെയുള്ള ജീവിതമാണ് പ്രകാശരശ്മി നേർരേഖയിൽ സഞ്ചരിക്കുന്നത് പോലെ ഒരു വക്രതയ്ക്കും നമ്മുടെ പിതാക്കന്മാർ പോയിട്ടില്ല പരിശുദ്ധ വടശരി തിരുമേനി അനുസ്മരിക്കുമ്പോൾ ഒരു തെറ്റായ മാർഗത്തിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചിട്ടില്ല നേരോടെ നീതിയോടെ സധൈര്യം നിലനിൽക്കുവാൻ ക്രിസ്തുവിൽ അടിയുറച്ച് നിലനിൽക്കുവാൻ
എടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഭ ആസുരൻ എന്ന് വിശേഷിപ്പിച്ചത്. ഒരു സൂര്യരശ്മികൾ എല്ലാവർക്കും പ്രകാശം പകർത്തുന്നത് പോലെ സമൂഹത്തിന് മുഴുവൻ സഭയ്ക്ക് മുഴുവൻ പ്രകാശം പരത്തുവാൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് കഴിഞ്ഞു. ഈ പിതാവിന്റെ ഓർമ്മ നാം അനുസ്മരിക്കുമ്പോൾ സമൂഹത്തിന് മുഴുവൻ എന്റെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തെ അല്പമെങ്കിലും പ്രകാശമയമാക്കുവാൻ സാധിക്കുമെങ്കിൽ, ഒരന്ധകാരമെങ്കിലും മാറ്റുവാൻ സാധിക്കുമെങ്കിൽ, ഒരു തിന്മയെങ്കിലും മാറ്റുവാൻ സാധിക്കുമെങ്കിൽ ഈ പിതാവിന്റെ ഓർമ്മ അനുസ്മരിച്ചത് കൊണ്ട് അർത്ഥമുള്ളതായി തീരും, അത് അർത്ഥവത്തായി തീരും. മൂന്നാമത് തിരുമേനിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് പ്രഭാതത്തിന്റെ പ്രസരിപ്പ് എന്നതാണ്. ഡോക്ടർ സാമുവേൽ ചന്ദ്രൻ പറഞ്ഞു സാർ കൊടുത്തിരിക്കുന്ന വിശേഷം വളരെ അർത്ഥപൂർണമായിട്ടുള്ളതാണ്. പ്രഭാതത്തിന്റെ പ്രസരിപ്പ്, അതാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. എന്താണ് പ്രഭാതം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്? മൂന്ന് കാര്യങ്ങളാണ്: എഴുന്നേൽക്കൂ, ഉറക്കം മതിയാകൂ, കർമ്മനിരതരാകൂ. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രഭാതത്തിൽ എല്ലാവരും ഉണരുന്ന സമയമാണ്. പ്രഭാതമാകുമ്പോഴേക്കും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഉറക്കം മതിയാക്കൂ, എഴുന്നേൽക്കൂ, കർമ്മനിരതരാകൂ. ഇത് തന്നെയാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. എഴുന്നേൽക്കുക, നാം ഉറക്കം നടിക്കുകയാണ്, നമുക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല, നാം വീണ്ടും ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റേ മതിയാവൂ, സഭയ്ക്ക് വേണ്ടി കർമ്മനിരതരാകൂ. പരിശുദ്ധ തിരുമേനി നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഇതാണ്, കർമ്മനിരതരാകുവാൻ. ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും പരിശുദ്ധ പിതാക്കന്മാർ കാട്ടിത്തന്ന വഴിയെ സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണത്തിൽ നാം പങ്കുചേരുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, പ്രഭാതത്തിലെ പ്രസരിപ്പ് പോലെ വളരെ സന്തോഷത്തോടുകൂടി ഉണർന്നെഴുന്നേൽക്കുവാൻ നമുക്ക് കഴിയണം. എഴുന്നേറ്റാൽ മാത്രം പോരാ, ഉറക്കം മതിയാക്കിയാൽ മാത്രം പോരാ, കർമ്മനിരതരാകുവാൻ ഈരോടെ പരിശുദ്ധ പിതാക്കന്മാരുടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. മലങ്കര സഭയെ നേരോടെ നയിക്കുവാൻ അദ്ദേഹത്തിന്റെ മതോപദേശ സാരങ്ങൾ എന്ന ഒരു ഗ്രന്ഥം മാത്രം മതി അദ്ദേഹത്തിന്റെ ആഴവും അറിവും പരപ്പും മനസ്സിലാക്കുവാൻ. സഭയെ പറ്റിയുള്ള, സമൂഹത്തെ പറ്റിയുള്ള, സഭാ വിശ്വാസികളുടെ ജീവിത രീതിയെ പറ്റിയുള്ള ആഴം മനസ്സിലാക്കുവാൻ, ആ ദീർഘവീക്ഷണം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന്റെ മതോപദേശ സാരങ്ങൾ എന്ന ഗ്രന്ഥം നാം ഏവരും വായിച്ചിരിക്കേണ്ടതാണ്. അതിന്റെ ആമുഖത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: നിന്നെ തന്നെ തിരിച്ചറിയുക. എന്തിനാണ് നിന്നെ തന്നെ തിരിച്ചറിയുന്നത്? അവനവന്റെ വിശ്വാസവും ആചാരവും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നേരോടെ നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നേർരേഖി മലങ്കര സഭയെ മുന്നോട്ട് നയിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസവും ആചാരവും തിരിച്ചറിയണം, നമ്മെ തന്നെ തിരിച്ചറിയണം. അതാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ തിരിച്ചറിയുവാൻ, നമ്മുടെ പിതാക്കന്മാരെ തിരിച്ചറിയുവാൻ, നമ്മുടെ മാതൃഭൂമ പാരമ്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയെ നേരോടെ നയിക്കുവാൻ, സഭയെ അതിന്റെ ഉത്തുക ശൃംഗത്തിലെത്തിക്കുവാൻ ഏവരും ഒരുമിച്ച് പ്രവർത്തിക്കുവാനാണ് പരിശുദ്ധ പിതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കുചേരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ഒരു പ്രവാചക പ്രതിഭയായി തീരുവാൻ നമുക്ക് കഴിയണം. അതിന് പ്രകാശത്തിന്റെ വിശുദ്ധി, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത വിശുദ്ധി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോൾ പ്രഭാതത്തിന്റെ പ്രസരിപ്പോടെ കർമ്മമേഖലയിൽ മുന്നേറുവാൻ സഭയ്ക്ക് വേണ്ടി, വ്യക്തികൾക്കല്ല, വ്യക്തി താല്പര്യത്തിനല്ല, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, സഭയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയും. അതിന് പരിശുദ്ധ പിതാവിന്റെ ഓർമ്മ നമുക്ക് കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഹൃദയപൂർവമായ നന്ദി സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംസിക്കുന്നു. നന്ദി, നമസ്കാരം. ജി സി കരിക്കാട്ടിലാണ് വളരെ വ്യക്തമായി തിരുമേനിയുടെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാകുവാൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നല്ലൊരു അറിവ് കിട്ടുവാൻ നിൽക്കുന്നുണ്ട്. ആ പ്രഭാഷണം ഉപയോഗിച്ച് നന്ദിയോടെ ഓർക്കുന്നു. സഭാതലത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ആളാണ് അഡ്വക്കേറ്റ് ജെ സി. നമ്മുടെ കരിക്കാട് ലക്ഷ്യൻ്റെ കൊച്ചമ്മയാണ് എന്നത് പറയുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്. എല്ലാ തരത്തിലുള്ള ഭാവുകളും ഞാൻ നേരുന്നു. സെമിനാരിയിൽ നിന്നും പ്രത്യേകമായൊരു ഗിഫ്റ്റ് കൊടുക്കുവാനൊക്കെ വേണം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട ജെ സിക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട്.